ഹലോ ഫ്രണ്ട്സ്, ബാംഗ്ലൂരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ്, ഒരു ദോശയും ഒരു തക്കാളിക്കറിയും. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് നീർദോശ എന്നല്ലേ ദോശ കേട്ടിട്ടുണ്ടാകും. നമ്മൾ പച്ചരി, വെറും പച്ചരി മാത്രം കൊണ്ട് ഉണ്ടാക്കുന്ന ദോശയാണ് നീർദോശ. ആ ചില സ്ഥലങ്ങളിലൊന്നും ഇല്ല, കാരണം എൻ്റെ വൈഫിൻ്റെ നാട്ടിലൊന്നും ആ ഒരു നീർദോശ എന്നല്ല പറയാ, നമ്മുടെ നാട്ടിലെല്ലാം മണത്തണ ദോശ. കാരണം എൻ്റെ നാട് മണത്തനെയാണ്, അവിടെ നിന്നാണ് ഞാൻ ഈ ദോശ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. നിങ്ങളുടെ ദോശ ആദ്യമായിട്ട് കാണുന്നത് തന്നെ അവിടെ നിന്നാണ്. അപ്പൊ ഞാനെല്ലാം പണ്ട് മുതലേ എന്താ പറഞ്ഞാൽ പറഞ്ഞ് ശീലിച്ചത് മണത്തണ ദോശ, മണത്തണ നാട്ടിലെ ദോശ. അതുകൊണ്ട് മണത്തണ ദോശ എന്ന് അന്ന് മുതലേ പറഞ്ഞ് ശീലിച്ച അങ്ങനെയാണ്. അപ്പം നമ്മുടെ നീർദോശ, നീർദോശയും നല്ല ടൊമാറ്റോ ഫ്രൈ പോലെ സാധാരണ ഒരു ടൊമാറ്റോ കറിയും എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനു മുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്റെ പുതിയ പുതിയ വീഡിയോസ് അന്നേരം തന്നെ നിങ്ങൾ കിട്ടാൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, അരി ഞാൻ ഇവിടെ ഓൾറെഡി പൊതുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു മിനിമം 4 മണിക്കൂർ നമുക്ക് പൊതുർക്കണം. ഞാൻ ഇപ്പൊ രാവിലെ ഉണ്ടാക്കുന്നതുകൊണ്ട് രാത്രി തന്നെ ഞാൻ പൊതുർത്ത് വെച്ചിരുന്നു. വെറും പച്ചരിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്തില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് വെറും പച്ചരി നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് പറഞ്ഞാൽ അത്ര നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലോണം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് ഉപ്പും ചേർക്കണം, വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് കൂടുതൽ ചേർക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം അരി ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട മനസ്സിലാവും വെറും പച്ചവെള്ളം പോലെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലെവലിൽ തന്നെയാണ് നമുക്ക് അരി അരച്ചെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. അത് ഉപ്പ് നോക്കിയിട്ടായിരുന്നു, കാരണം കൂടി പോകരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ദോശക്കായിട്ട് ഒരു തവ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാണ് തവ. കാരണം ഈ ഒരു ദോശക്ക് ചെറിയൊരു പ്രത്യേകത, ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എന്തൊക്കെ മിസ്റ്റേക്കുകൾ പറ്റാൻ സാധ്യതയുണ്ടെന്നും കാണിച്ചു തരാം. നമുക്കിനി ഈ പാനിലേക്ക് ദോശ മാവ് ഒഴിക്കാം. ഞാൻ പറഞ്ഞത് വെറും പച്ചവെള്ളം പോലെയുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു വശത്ത് മാവ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും റെഡിയാക്കി എടുക്കാം. ഇനി ഇതായതിന് ശേഷം നിർബന്ധമായിട്ട് നിങ്ങൾ ഇതൊരു പാത്രം വെച്ച് ഒരടപ്പ് വെച്ച് അടച്ചു വെക്കണം. കാരണം ഈ ദോശക്ക് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് അടച്ചു വെക്കുക എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു 1 മിനിറ്റോളം നമുക്കൊന്ന് ഇത് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കണം. ഞാനിപ്പോൾ ഇത് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കട്ട് ചെയ്തിരുന്നു. ഇതൊരു 1 മിനിറ്റോളം വെന്ത് കഴിഞ്ഞു നമുക്കിനി ഇത് എടുത്തിട്ട് നമുക്ക് എങ്ങനെയായിരുന്നു നോക്കാം. ഇതിപ്പം പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അടപ്പെടുത്ത് കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും ഒരു ഓയിൽ ഇതിന്, അപ്പൊ ഞാനിപ്പോൾ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നെയ്യാണ് ഏറ്റവും ബെറ്റർ, കാരണം ഈ ദോശക്ക് അത്ര ടേസ്റ്റ് എന്ന് പറയാൻ ഒരു ഇതില്ല. അപ്പം നമുക്ക് എന്തൊക്കെ ഇതിൽ ആഡ് ചെയ്യുക അതൊക്കെ നമുക്ക് ആഡ് ചെയ്യുക. കാരണം ഈ നെയ്യിന്റെ ടേസ്റ്റ് വന്നാൽ നല്ല ഇതല്ലേ. എല്ലാതൊരു ടേസ്റ്റ് ഈ ദോശക്ക് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ ഇതിന്റെ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന കറിയുടെ ടേസ്റ്റ് ആണ് നമുക്ക് ഈ ദോശ കിട്ടുക. അത് തന്നെയാണ് ഈ ദോശന്റെ പ്രത്യേകതയും. അപ്പം ഞാനൊന്ന് മറിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ ഒരു 15 സെക്കൻഡോളം നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കണം. കാരണം എന്നാലും 2 ദിവസം നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ അടുത്ത ദോശ ഇടുന്നത് നമുക്ക് അടച്ച് വെക്കാതിരുന്നാല് എന്ത് പറ്റും കൂടി നോക്കാം. കാരണം അതേപോലെ ഞാൻ അടുത്ത ദോശ ഇടുന്ന അങ്ങനെ അടച്ച് വെക്കാതിരുന്നാല് എന്താണെന്ന് നോക്കാം. പിന്നെ നിങ്ങളിപ്പോ ഒരു നോൺ സ്റ്റിക്കിന്റെ പാന യൂസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അടച്ച് വെക്കല്, പിന്നെ ഒരു എന്തെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്യലൊക്കെ നോൺ സ്റ്റിക്കിന്റെ ഇതാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെ, സാധാരണ ഒരു ദോശ തട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത്ര വലിയ കുഴപ്പമില്ല. കാരണം എന്റെ വീട്ടിലൊക്കെ ഇപ്പൊ ദോശ തട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോ ഇവിടെ പൂനെയിലുള്ളത് ഇവിടെ ശരിക്കും ഞാൻ ട്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടി എവിടെയും കിട്ടുന്നില്ല. ഇനി നമുക്ക് വേറൊരു ദോശ, മീൻസ് അടച്ച് വെക്കാതെ നമുക്കൊരു ദോശ ഇട്ട് നോക്കാം. ഈ നോൺ സ്റ്റിക്കിന്റെ അകത്ത് അടച്ച് വെക്കാതെ ദോശ ഇട്ട് നോക്കാം. എന്താണ് ഇതിന് മിസ്റ്റേക്ക് വരുന്നത് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. ഞാൻ സാധാരണ പോലെ എന്റെ ദോശ മാവ് ഒഴിച്ചു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി അടച്ചു വെക്കൽ 1 സെക്കൻഡ് ലേറ്റ് ആകുമ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും. അവിടെയൊക്കെ ഒരു വൈറ്റ് കളറ്, വൈറ്റ് പൊടി വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അതുപോലെ തന്നെ വിണ്ട് കീറി വരുന്നുണ്ട്. വിണ്ട് കീറുക എന്ന് ഞാൻ തോന്നുന്നു എല്ലാ സ്ഥലത്തും പറയുക. കാരണം ഞാൻ നിണ്ടു കീറുക എന്ന് പറയാം, അതിന് വേറൊരു വാക്ക് എനിക്ക് അറിയില്ല എന്ന് പറയേണ്ടതെന്ന് അറിയില്ല. അതായത് ഡ്രൈ ആയി വരിക. നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ച ദോശ മാവ് ഡ്രൈ ആയി വന്ന് ആ വെള്ളം വറ്റിയിട്ട് വിണ്ട് കീറി വരുന്നില്ല. ആ രീതിയിൽ ഇപ്പൊ നിങ്ങൾ ശരിക്കും കണ്ടാൽ മനസ്സിലാവും. ഇത് ശരിക്കും ഒരു എന്താ പറയുക, വെറും ദോശന്റെ പൗഡറും മാത്രമാണ് ഇതുള്ളത്. അല്ലാതെ നമുക്ക് സാധാരണ ഒരു ദോശയായിട്ടേ ഇത് കിട്ടില്ല.
ഒരു ഒരു ടേസ്റ്റും ഇല്ലാതെ വെറും പൊടി, ദോശ മീൻസ് അരി പൊടിയാണ് ഇത് ആയിട്ട് വരിക. അതാണ് ഈ അടച്ചു വെച്ചാൽ അടച്ചു വെക്കാതിരുന്നാലുള്ള മിസ്റ്റേക്ക്. അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയത്. നമുക്ക് ഇനി ഇതൊന്നിനും യൂസ് ചെയ്യാൻ കഴിയില്ല, ഒരു നമുക്ക് കഴിക്കാനും കഴിയില്ല, ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കിത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണ്ടോ, എടുക്കുമ്പോൾ തന്നെ ഇത് പൊട്ടി വരും, എടുക്കാൻ തന്നെ പ്രയാസമുള്ള പോലെ ആയിപ്പോവും. അപ്പൊ ഞാൻ ഇത് മാറ്റി വെക്കലാണ്, കാരണം ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ഞാനിത് മാറ്റി വെച്ചിട്ട് ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട്, ദോശ മാവ് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ദോശ ചുട്ടെടുക്കും. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളി കറി, ടൊമാറ്റോ ഫ്രൈ. ടൊമാറ്റോ ഫ്രൈ എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ ഒരു കറി പോലെ ആക്കിയിരിക്കുന്നത്, ഈ ദോശക്ക് പറ്റിയ ഒരു കറിയാണ് ഞാൻ ആക്കിയിരിക്കുന്നത്. നമുക്ക് അത് ഉണ്ടാക്കാം. അപ്പം ഞാനിത് ബാക്കിയുള്ള എല്ലാം ചുട്ടെടുക്കണം. അപ്പം ദോശയായി കഴിഞ്ഞു. ദോശയായതിനു ശേഷം നമുക്ക് ഇനി ഉണ്ടാക്കേണ്ടത് തക്കാളിക്കറിയാണ്. അപ്പോൾ ഈ തക്കാളിക്കറിക്ക് വേണ്ടി ഞാൻ നോൺസ്റ്റിക് പാത്രം ഞാൻ ഈ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിക്കണം. ഞാനിവിടെ ഒരു 2 teaspoonsനോളം ഓയിൽ ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. അത് വറവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രം കടുക് ആദ്യം ഇടുക. അപ്പം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി വരണം. അപ്പം ഞാനിവിടെ ഒരു 1 spoon കടുകാണ് ഞാനിപ്പം ഇടുന്നത്. നല്ല കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം, നമ്മളെ കടുക് നല്ലോണം പൊട്ടുക എന്നറിയില്ല, അങ്ങനെയല്ലേ പറയാം. ഓക്കെ, നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും, ഇത് രണ്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. കരിഞ്ഞു പോകാൻ സൂക്ഷിക്കണം. അതിനു മുന്നിൽ തന്നെ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇതിലേക്ക് ഇടണം. കാരണം കടുക് കരിഞ്ഞു പോയാലും ആ കറി ഫുള്ളായിട്ട് ഒരു കയപ്പ് രുചി വരും. കടുകിന്റെ കയപ്പ് ആ കറിക്കെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് കരിഞ്ഞു പോകാൻ സൂക്ഷിക്കണം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ട്, സവാള ഇട്ടിട്ടുണ്ട്, മുറിച്ച് വെച്ച സവാള ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ ഇതൊക്കെ ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. കാരണം നമുക്കൊരു വേണ്ടത് ഒരു ഗോൾഡൻ കളറ്, ഉള്ളി ഒരു നന്നായിട്ട് വെന്ത്, ഗോൾഡൻ കളറ്, ലൈറ്റ് ഗോൾഡൻ കളർ രീതിയിൽ ഉള്ളി വെന്ത് വരണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത് പെട്ടെന്ന് തന്നെ ഈ ഉള്ളി മീൻസ് സവാള വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അതെല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, ഈ ഉപ്പ് മീൻസ് ഉള്ളി സവാള പെട്ടെന്ന് തന്നെ വെന്ത് വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്യുന്ന ഇത് എല്ലാവർക്കും അറിയാം. ഞാൻ കുറച്ച് ഉപ്പ് മാത്രം ഇപ്പം ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ലാസ്റ്റ് എല്ലാ മസാലയിലും ഇടുന്ന സമയത്ത് നോക്കിയിട്ട് കറിക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഈ ഉള്ളി വെന്ത് വരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഉള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ചു വെച്ച തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ ഒരു 3 വലിയ തക്കാളി എടുത്ത, നല്ല പഴുത്ത 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഒരു മീൻസ് ഒരു മീഡിയം സൈസിൽ ചെറുങ്ങനെ മുറിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് മറ്റുള്ള മസാലകൾ ഇടാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീൻസ് ഈ കടുക് പൊട്ടിയതിന് ശേഷം, അതായത് വറവ് ചെയ്തതിന് ശേഷം, ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോ ഇവിടെ ആഡ് ചെയ്ത ഞാൻ നോർമൽ രീതിയിൽ ഇതാണ് ആക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നമ്മുടെ മസാലകൾ ഇടാം. ഫസ്റ്റ് ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. അതൊരു മീൻസ് ഒരു 1/2 teaspoon മുളക് പൊടി, 1/4 teaspoon മഞ്ഞപ്പൊടി, 1/2 teaspoon അല്ല മുളക് പൊടി, അതിൽ കുറച്ചുകൂടി കൂടുതൽ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ ഒരു 1/4 teaspoon മുളക് പൊടിയും 1/4 teaspoon മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. ഉപ്പ് നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ മീൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപ്പ് വേണ്ടത് നിങ്ങൾ കറിക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തക്കാളിക്കറി ഇതാകാൻ വേണ്ടി ഉള്ളിയും തക്കാളിയും വാറ്റിലെ മസാലകളാക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ പച്ചമുളക് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. കാരണം പച്ചമുളക് ഞാൻ ഏത് കറിക്കാണെങ്കിലും എനിക്ക് ലാസ്റ്റ് ഇടുന്നതാണ്, അതിൻ്റെതായ ഒരു അതിൻ്റെ രുചി കിട്ടാൻ വേണ്ടി. ആ പച്ചമുളക് ഞാൻ നിങ്ങൾക്കിപ്പോൾ കടയിൽ നിന്നൊക്കെ ടൊമാറ്റോ ഫ്രൈ ഒക്കെ വാങ്ങുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളക് അതേപോലെ തന്നെ കാണാം. കാരണം ആ പച്ചമുളകിന് ആ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ആഡ് ചെയ്യണം. അപ്പൊ അതിന്റെ സ്മെല്ല്, ആ പച്ചമുളകിന്റെ സ്മെല്ലും അതിന്റെ രുചിയൊക്കെ ആ കറിക്ക് ശരിക്കും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് പച്ചമുളക് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനിയിതൊന്ന് ഒരു അടപ്പ് കൊണ്ടൊന്ന് അടച്ചു വെക്കാം കുറച്ചു നേരം. ഇതൊരു ഒരു എന്താ പറയാ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക.
ഓക്കെ, നമുക്കിത് എടുത്ത് നോക്കാം. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് നന്നായിട്ട് ഇപ്പൊ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതായത് തക്കാളിയും ഉള്ളിയെല്ലാം നന്നായി മിക്സായി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ശരിക്കും നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന രീതിയിൽ ഒരു ടൊമാറ്റോ ഫ്രൈൻ്റെ ഒരു രീതിയിൽ തന്നെ കിട്ടിയത്. അതേ ടേസ്റ്റ് വേണി ഞാൻ നമുക്ക് നമ്മുടെ പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ആഡ് ചെയ്യുന്ന എന്തിനും അതിൻ്റെതായിട്ട് രുചി ഉണ്ടാവും. അപ്പം പച്ചമുളക് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തു. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഉപ്പ് നോക്കാം, കറിയുടെ ഉപ്പ് എങ്ങനെയുണ്ട് നോക്കാം. വേണമെങ്കിൽ കൂടുതലാക്കി ഇടണമെങ്കിൽ കുറച്ചും കൂടി കൂടുതലിടാം. എനിക്ക് ഇതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പച്ചമുളക് ഇതൊക്കെ നന്നായിട്ടൊന്ന് കൂടി ചേരുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. പച്ചമുളക് കിട്ടാൻ ചേരാൻ കൂടുതൽ വെക്കാൻ പാടില്ല അടുപ്പില്, സ്റ്റവിൽ കുറച്ച് കൂടുതൽ വെക്കാൻ പാടില്ല. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് അപ്പൊ കുരുമുളകിന്റെയും എല്ലാത്തിനും കൂടി ഒരു നല്ല ശരിക്കൊരു ടൊമാറ്റോ ഫ്രൈഡിന്റെ മീൻസ് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ശരിക്കും ടൊമാറ്റോ ഫ്രൈഡിന്റെ അതേ ടേസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളും കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ടൊമാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിന് വെച്ച് കുറച്ച് ഞാൻ മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്, മല്ലിയില മുറിച്ചതും കൂടി ഇടുന്നുണ്ട്. പക്ഷെ കൂടുതൽ ഇടുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് ആ മുളകിന്റെയും കുരുമുളക് പൊടിയുടെ എല്ലാത്തിനും ടേസ്റ്റ് അറിയണം. അപ്പൊ കൂടുതൽ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ മല്ലിയിലയുടെ മാത്രമായിരിക്കും ആ സ്മെല്ലൊക്കെ വരിക. അവിടെ ഞാൻ കുറച്ച് മാത്രം മല്ലിയില ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി. അപ്പൊ നമ്മളെ ടൊമാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ദോശയുമായി ടൊമാറ്റോ ഫ്രൈ ആയി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ഈ ദോശയും ഈ ടൊമാറ്റോ കറിയും, അല്ലെങ്കിൽ ഉള്ളിക്കറി. ഉള്ളി നമ്മളെ മസാല ആക്കില്ല, മുട്ട മസാല ആക്കില്ല, അത് ഈ കറി, ഇത് രണ്ടും അത്രയും എനിക്ക് ഇഷ്ടമുള്ള സംഭവം, അത്രയും ടേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് അത്രയും ഇഷ്ടപ്പെട്ടത്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ അരിദോശയും ടൊമാറ്റോ കറിയും നല്ലൊരു കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് എല്ലാവരും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് വീട്ടില് ചെയ്യാത്തവരെ ഇതിലൊന്നും അധികം ആൾക്കാരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ ചിലർക്ക് അറിയാൻ സാധ്യതയില്ല. അപ്പൊ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, നിങ്ങൾക്ക് നല്ലതാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി പുതിയൊരു ഡിഷുമായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.